ഹലോ, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇതിനെ ഒരു ലോങ് ലെങ്ത് ഐ മീൻ ലെങ്തി ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആയിരുന്നു. അതിനെ എങ്ങനെയൊക്കെയോ ഞാൻ ചവിട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്തിട്ടൊരു 3 മിനിറ്റിൻ്റെ വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേ ഈ ഒരു റേഷ്യോയിലാണ് ഇത് വരുന്നത്. നോർമൽ ഫുൾ ലെങ്ത് റേഷ്യോയിൽ എനിക്ക് ഇടാൻ സാധിച്ചില്ല. സോ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് റെഡി ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ആനേറയിലുള്ള അണ്ടർ വാട്ടർ ഓഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഹിറ്റായിക്കൊണ്ട് നടക്കുന്ന സാധനം. അപ്പോൾ അത് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് എൻ്റെ ട്രെയിനിങ് സെക്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു റിലീഫായിട്ട് എന്താ റിലാക്സേഷനൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ അണ്ടർ വാട്ടർ ഓഷൻ കാണാൻ പോകണം എന്നുള്ളത്. സോ ഞങ്ങൾ റാപ്പിഡ് ബുക്ക് ചെയ്ത് നേരെ ആനേറയിലോട്ട് വന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. 120 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേർക്കും കൂടെ ടിക്കറ്റ് എടുത്തിട്ട്, ഇത് ഗൂഗിൾ പേ ഉണ്ടായിരുന്നു, അല്ലാതെ ക്യാഷ് ഓൺ ആ സാധനം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് നേരെ 3 ടിക്കറ്റുമായിട്ട് അണ്ടർ വാട്ടർ ഓഷൻ. ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സംഭവമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ആ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളും എല്ലാം. സോ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, ഹെവി വെയിലാട്ടോ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. തിമിംഗലാണോ സ്രാവാണോ എന്തോ അതിൻ്റെ ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ്. അകത്ത് കയറിയപ്പം ഓക്കെ നൈസ് എന്നല്ലാതെ എനിക്ക് ആ എൻ്റെ എക്സൈറ്റ്മെൻറ്റിനൊത്ത ഒരു ലെവലിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ നോ. അവിടെ അല്ലറ ചില്ലറ കുറേ മീനുകളും കാര്യങ്ങളും ഉണ്ടായി, അവരോട് ഇങ്ങനെ വർത്താനൊക്കെ. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ, ക്യൂട്ടായിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. എനിക്കൊന്നിൻ്റെയും പേരറിയത്തില്ല, അക്വേറിയം ഫിഷസിൻ്റെ ഒന്നിൻ്റെയും എനിക്ക് പേരറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ചില മീനുകളൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ഒരു ഈ ഒരു മീനുണ്ടല്ലോ, ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുമ്പോൾ അത് കാണാൻ പറ്റുമോ എന്തോ എനിക്കറിയത്തില്ല, ബട്ട് എനിവേ ഇറ്റ് വാസ് നൈസ് ക്യൂട്ടായിരുന്നു. പിന്നെ കണ്ടോ ഈ മീൻ കണ്ടോ, ഇത് നമ്മൾ കൈ ഇട്ടിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് തല വെട്ടിക്കും. അത് അറിഞ്ഞുകൊണ്ടാണോ അത് അറിയാതെയാണോ എന്നൊന്ന് അറിഞ്ഞൂടെ. എനിവേ നല്ലതായിരുന്നു. ഇങ്ങനെ കുറേ മീനുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള മീനുകളെ കാണാൻ സാധിച്ചു എന്നല്ലാതെ എനിക്ക് വേറെ പ്രത്യേകതയൊന്നും തോന്നിയില്ല. ഇത് കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ അക്വേറിയം പോലെ. ആക്ച്വലി എൻട്രൻസിലാണ്, മുകളിൽ ഞാനിങ്ങനെ അയ്യോ ഇത് ഇൻസ്റ്റയിൽ ഞാൻ കുറച്ചും കൂടെ രസത്തിൽ കണ്ടായിരുന്നല്ലോ ആ സാധനം എന്താ ഇവിടെ ഇല്ലാത്തതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. കുറച്ച് മീനിൻ്റെ ഒക്കെ പുറകെ പോയി ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ മീനുകളൊന്നും സഹകരിക്കുന്നില്ലായിരുന്നു. പിന്നെ നിശ്ചലമായിട്ട് നിൽക്കുന്ന കുറേ മീനുകളുണ്ടായിരുന്നു, അതിനെ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞും തലോടിയും ഒക്കെ വെള്ളത്തിൽ കൂടെ കൈ കാണിച്ച്. ഞാൻ ആക്ച്വലി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൈ കാണിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലെ ആൾക്കാർ ഇങ്ങനെ നോക്കും. പിന്നെ തിരിച്ച് ഈ എക്സിറ്റ് വഴി വരുമ്പോഴത്തേനുമാണ് ഈ ഇൻസ്റ്റയിൽ കണ്ട പോലത്തെ മേളി തലയുടെ മേളിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നതും തല മേളിൽ കൂടെ മീൻ പറക്കുന്നതും ഒക്കെ കാണുന്നത്. അതൊരു നല്ല രസമുള്ള പരിപാടിയായിരുന്നു, കാരണം ഈ വെള്ളം ഇങ്ങനെ എന്താ പറയുക, നീല വെളിച്ചത്തിൽ ഈ വെള്ളം കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ കുറച്ചും കൂടി രസമാക്കായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല, നിറച്ച ആൾക്കാർ ഇങ്ങനെ ക്യൂ ഒന്നുമല്ലാതെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. എനിവേഴ്സ് ഓക്കെ. പിന്നെ തിരിച്ചറങ്ങി വരുന്ന വഴിക്ക് കുറേ സാധനങ്ങളുടെ സെയിൽസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പെറ്റ് ഷോ ഉണ്ടായിരുന്നു. ഈ പൈത്തണ്ണയൊക്കെ മറ്റേ തോളിക്കൂടെ എടുത്ത് നടത്തുന്ന ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് പേടിയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഈ എക്സിറ്റ് ഇറങ്ങി വരുമ്പോൾ വടാപ്പാവും പാനിപ്പൂരിയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിന്ന് പാനിപ്പൂരി കഴിച്ചു, ഇഷ്ടപ്പെട്ടില്ല. ആകെ കരിമ്പൻ ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അതായിരുന്നു കുറച്ച് ഒരു ലാഭം എന്ന് പറയാവുന്നത്. പിന്നെ കുലുക്കി സർബത്ത്, കുലുക്കി സർബത്തും കുടിച്ച്, പക്ഷേ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ആ കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയത് കൊണ്ടായിരിക്കാം എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയി. എനിക്ക് അത്ര വലിയൊരു രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഈവനിങ് വൈബ് പിടിച്ച് ഫാമിലിയായിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് പോയി.